ഹായ്, ഹലോ ആൻഡ് വെരി വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ജെന്യുവിൻലി എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇഷ്ടപ്പെടും, എത്ര പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണിത്. ഞാൻ ഇന്നൊരു നെയിൽ റിലേറ്റഡ്, നഖം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് നെയിൽ വീഡിയോസ് ഒക്കെ ഇടുക, നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യേണ്ടത്, നെയിൽ കെയർ ഒക്കെ ഇടുമായിരുന്നു. ഇപ്പൊ കുറേ നാൾ ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു നെയിൽ റിലേറ്റഡ് വീഡിയോ ഇടുന്നത് കേട്ടോ. സോ എനിക്ക് ഞാൻ ഈ നെയിൽസൊക്കെ നഖമൊക്കെ ഭയങ്കര എന്താ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുന്ന ഒരാളെ എപ്പോഴും നെയിൽ പോളിഷ് ഇട്ട് ഭയങ്കര സെറ്റപ്പിൽ എപ്പോഴും എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് കാണും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ കെയറും ചെയ്യും കേട്ടോ. ചുമ്മാ നെയിൽ പോളിഷ് ഇട്ടൊന്നും നടക്കില്ല, ഞാൻ അതിന് വേണ്ട അതിനനുസരിച്ചുള്ള കെയറും ഞാൻ കൊടുക്കാറുണ്ട് നെയിൽസിന്. അപ്പം അതൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നത്, പിന്നെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ്. ജെന്യുവിൻലി എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ, ഒരു ലോങ് ഇൻട്രൊഡക്ഷന് ശേഷം ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് നെയിൽസ് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നെയിൽസ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ ഒരു നെയിൽ കട്ടർ എടുക്കുന്നു, വലിയ സംഭവമില്ല. നെയിൽ കട്ട് ചെയ്യുന്നത് അപ്പം നെയിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പൊതുവെ എൻ്റെ ഒരു സ്ക്വയർ ടൈപ്പ് നെയിൽസാണേ. സ്ക്വയർ ആക്കുന്നതല്ല, നിങ്ങൾക്ക് കണ്ടറിയുന്നേ ഇങ്ങനൊരു ഓവലല്ല എന്നാൽ സ്ക്വയറും അല്ലാത്ത രീതിയിലാണ്. അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് സാധാരണ നെയിൽ കട്ടാണ്. അപ്പം ഇന്ന് ഇത്തവണ എനിക്ക് ഇതിലും ലെങ്ത് കുറച്ച് മതി കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നെയിൽസ് ഒന്ന് കുറച്ച് കട്ട് ചെയ്യാം. എൻ്റെ മിക്കപ്പോഴും പെർഫെക്റ്റ് സ്ക്വയർ അല്ല, എന്നാലും ഒരു കൈൻഡ് ഓഫ് സ്ക്വയറല്ല ഞാൻ കട്ട് ചെയ്യുന്നത്. ഇപ്പം കണ്ടില്ലേ കട്ട് ചെയ്യുന്നത് പോലെ. അതിനുശേഷം നമുക്ക് ഇനിയിത് ഫയൽ ചെയ്യണേ. ഫയൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ ഉരയ്ക്കുന്നത് കണ്ടില്ല, ഈ രണ്ട് സൈഡും ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഷാർപ്പ്നെസ് ഒന്ന് കുറയ്ക്കണം, അതുപോലെ ഒന്ന് ഒന്ന് ഷേപ്പ് ആക്കണം. അപ്പം ഇത് ഉപയോഗിക്കുമ്പം ഇത് മിക്കവരായി കാണും, നമുക്ക് ചില എന്താ നെയിൽ കട്ടറിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്കിത് കാണും. അതുപോലെ ഇതെപ്പോഴും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിങ്ങനെ ഇങ്ങനെ 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 ഇട്ട് ഉരയ്ക്കാൻ പാടില്ല. ഓക്കെ, ഇത് എപ്പോഴും വൺ സൈഡായിരുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് 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 ഇങ്ങനെ വേണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് ഉരയ്ക്കുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ സംഭവിക്കും, അത് നഖത്തിന് കേടാണ്. നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണിത്. ബേസ് കോട്ടും നെയിൽ പോളിഷിന്റെ ബേസ് കോട്ടും അതുപോലെ തന്നെ ടോപ്പ് കോട്ടും. ടോപ്പ് കോട്ടും ബേസ് കോട്ടും അപ്ലൈ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. കാരണം അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള രീതി, സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ബേസ് കോട്ടും ടോപ്പ് കോട്ടും അപ്ലൈ ചെയ്യുന്നതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ നെയിൽസ് അത്യാവശ്യം പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും, അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഉണ്ടല്ലോ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ നെയിൽസിന്റെ ഒരു ഫിനിഷ്, ഒരു ഫൈനൽ റിസൾട്ട് എന്ന് വെക്കുന്നത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നെയിൽ പോളിഷ് കാണാനായിട്ട്, നല്ല ഷൈനും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ നിങ്ങളിത് മിസ് ചെയ്യരുത് കേട്ടോ, മസ്റ്റ് ആയിട്ട് ഇത് ഇടണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് നെയിൽ പോളിഷ് ഇളകിപ്പോവും. ഞാൻ ഇതുവരെ ഈ രണ്ട് സാധനങ്ങളും ഇല്ലാതെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണിത്. അപ്പം ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ, നിങ്ങളുടെ നെയിൽസിന് നല്ലതായിരിക്കും, നല്ലൊരു ഫിനിഷും കിട്ടും, ലോങ് ലാസ്റ്റിംഗും ആയിരിക്കും നെയിൽ പോളിഷ്. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ആദ്യം ബേസ് കോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ബേസ് കോട്ട് അപ്ലൈ ചെയ്യാമേ. ഞാൻ ജസ്റ്റ് ഒരു കോട്ടേ അപ്ലൈ ചെയ്യാറുള്ളൂ, ഒരു കോട്ട് അത്രേ ഉള്ളൂ, രണ്ട് കോട്ടൊന്നും ഇല്ല, ജസ്റ്റ് വൺ കോട്ട്. പിന്നെ നിങ്ങൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നെയിൽ പോളിഷ് നമ്മുടെ നെയിൽസിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഈ ടിപ്പില്ലേ, ഈ ഒരു അറ്റം, ഈ ഒരു അറ്റത്തും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നെയിൽ പോളിഷ് നിൽക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ എപ്പോഴും നെയിൽ പോളിഷ് ഇവിടെ അടിച്ചതിന് ശേഷം ഈ അറ്റത്തും കൂടെ ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. ബേസ് കോട്ട് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തിളക്കമുണ്ട്, എന്താ ഭയങ്കര നല്ല ഭംഗി. ഇത് ബേസ് കോട്ട് അടിക്കുമ്പോൾ നെയിൽസ് നല്ല ഹെൽത്തി നെയിൽസ് ആയിട്ട് തോന്നും നമുക്ക്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ഷൈൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബേസ് കോട്ട് അടിച്ചു കഴിഞ്ഞു, ഇനിയും അടുത്തത് വരുന്നത് ടോപ്പ് കോട്ടല്ല, ടോപ്പ് കോട്ട് ലാസ്റ്റ് അടിക്കേണ്ട സാധനമാണ് കേട്ടോ. ബേസ് കോട്ട് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടതും ടോപ്പ് കോട്ട് ഏറ്റവും ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പം ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് ഡ്രൈ ആയി കഴിയുമ്പം അടുത്തത് നമുക്ക് നെയിൽ പോളിഷ് ആണ് അടിക്കേണ്ടത്. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യൂട്ടിക്കിൾ ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. ക്യൂട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷൻ, ഈ ഒരു ഇതില്ലേ, ഈ ഒരു പോർഷൻ ഇല്ലേ, ഇതാണ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ തൊടാത്ത രീതിയിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. തുടർന്നുകൊണ്ട് എന്തോരം പ്രശ്നമുണ്ടോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ വായിച്ചു കേട്ടിട്ടുണ്ട് ക്യൂട്ടിക്കളിൽ നെയിൽ പോളിഷ് ടച്ച് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളത്. പക്ഷെ ഞാൻ സാധാരണ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ ക്യൂട്ടിക്കിൾ ടച്ച് ചെയ്യാതെയാണ്, തൊട്ടോ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് എപ്പോഴും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടെ, ഈ ഒരു കളർ അപ്ലൈ ചെയ്യാനായിട്ട് എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം.
നല്ലൊരു വൈൻ കളറാണ് കണ്ടിട്ട്, നല്ലൊരു വൈൻ കളറാണ്. പക്ഷെ ഇത് രണ്ട് മൂന്ന് കോട്ട് അടിച്ചാലേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരത്തുള്ളൂ. എനിക്ക് ഇതൊരു കംഫർട്ട് ലെവലിലല്ല കേട്ടോ ഞാനിപ്പോൾ നെയിൽ പോളിഷ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യം ചെയ്യാം, നെയിൽ പോളിഷ് അടിച്ചിട്ട് ഞാൻ വരാം, അതായിരിക്കും നല്ല, ഇല്ലെങ്കിൽ ഞാൻ കുള വെക്കും. അങ്ങനെ നമ്മൾ നെയിൽ പോളിഷ് അടിച്ചു കേട്ടോ. എനിക്ക് ഈ കളറ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞ സുടിയോടെയാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് കേട്ടോ. ഇത് നല്ലൊരു വൈൻ കളർ, കണ്ടാൽ ബ്ലാക്ക് ആണെന്ന് തോന്നത്തുള്ളൂ, പക്ഷെ ബ്ലാക്ക് അല്ല. നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു വൈൻ കളർ. അപ്പം നമുക്ക് ഇതെല്ലാം ടോപ്പ് കോട്ടോട് അടിച്ചിട്ട് ഞാൻ ഫൈനൽ റിസൾട്ട് കാണിക്കാവേ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഇത് ടോപ്പ് കോട്ടോട് അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ അതിൻ്റെ ഭംഗി അറിയുന്നില്ല. ഞാൻ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ നീട്ടാണ്, നല്ല ഭംഗിയുണ്ട്. ഇതിനേക്കാളും ഭംഗിയുണ്ട് നമ്മൾ ഈ സലോണിലൊക്കെ പോയി ചെയ്യുന്ന പോലെ. അയ്യോ, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല യുണീക്ക് കളറാണ്. ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ ബ്ലാക്ക് അല്ല. നിങ്ങൾക്ക് ആ ഒരു ടിൻ്റ് മനസ്സിലുണ്ടാവും, ആ വൈൻ കളറിൻ്റെ ടിൻ്റ് ഉണ്ട് ഇതിന് ചെറുതായിട്ട്. നല്ലൊരു യുണീക്ക് കളറാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. സോ ദാറ്റ്സ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ എത്ര പേർക്ക് ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ജെനുവിൻലി എനിക്ക് തോന്നി ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ യാ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓൾസോ ഇനി ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ ഡു ഫോളോ മീൻ ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം ഐഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആർദ്ര ജയനാറെന്ന് തന്നെയാണ്. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.